ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഭട്ടാചാര്യ മാട്ടിൽ. അതെ, നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന അണ്ണൻ. നമ്മുടെ പുള്ളിക്കാരനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം നമ്മുടെ നായിക നായകൻ എന്നൊക്കെ പറഞ്ഞ മറ്റേ മഴവിൽ മനോരമ പരിപാടിയിലൊക്കെ വെച്ച് കണ്ടുണ്ട് പുള്ളി. അന്നത്തെ ഞാൻ പുള്ളിക്കാരന്റെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ, ഭയങ്കര ചില്ലായിട്ടുള്ള ആൾക്കാരൊക്കെ, നല്ല രസം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴും പുള്ളി ചില്ലാണ്, പോലീസ് സ്റ്റേഷനിൽ പാട്ടൊക്കെ പാടുന്നൊക്കെ കേട്ടോ. അത് തന്നെ, ഭയങ്കര ചില്ലാണ് നമുക്ക്. പക്ഷെ ആ പുള്ളി, നമുക്ക് ആ പുള്ളിക്കാരന്റെ എന്താ സംഭവം നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ്. ബെസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഇതിനകത്ത് പുള്ളിക്കാരൻ നല്ല ചില്ലായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്, ആ പെൺകുട്ടി നല്ല ചില്ലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, ജയിലിൽ പോയ കാര്യമെല്ലാം പറയുന്നുണ്ട്. അത് തന്നെ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ പെൺകുട്ടിയുടെ വീട്ടില് അതിന്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആരും പക്ഷെ പറയുന്നുണ്ട് അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല എന്നൊക്കെ. പക്ഷെ ആ ഒരു പ്ലസ് ടു പഠിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാന്ന് ആലോചിക്കണം. അപ്പൊ അത് ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കണം. കാരണം ഇത്രയ്ക്കൊക്കെ അല്ലെങ്കിൽ അതുപോലെ ഒരു ഫ്രീഡം കൊടുത്ത് വളർത്തിയിട്ടുള്ള ഒരാളായിരിക്കാം. ഫ്രീഡം എത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്കൂളിൽ പോകുന്നതാണ്, സ്കൂളിൽ ടീച്ചർമാര് പറയുമല്ലോ നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ. പക്ഷെ അതിന് ഇത് കേസിലൊക്കെ പെട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഈ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ ഇവര് എന്തുകൊണ്ട് ഇവര് പിന്നെ അതിന്റെ വഴിക്ക് വിടുന്നു? അതിനെ ജസ്റ്റ് ഒരു അതിന്റെ രീതിയിൽ നടക്കട്ടെന്നുള്ള രീതിയിൽ വിട്ടേക്കുന്ന പോലല്ലേ തോന്നുന്നത്.
അതാ എനിക്ക് തോന്നി അങ്ങനെയാണ്. അല്ലെങ്കിൽ പകരം അതിനെ എന്തേലും രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അവർ ചെയ്യാമായിരുന്നു, നോക്കായിരുന്നു, നോക്കായിരുന്നു. കാരണം ഇഷ്ടം പോലെ നമുക്ക് മെഡിക്കൽ പരമായിട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് മാറ്റാൻ വേണ്ടി, അഡിക്ഷൻ മാറ്റാൻ വേണ്ടി, അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ പേരന്റ്സിന്റെ ഭാഗത്ത് ഞാൻ തെറ്റ് കാണുകയുള്ളൂ. കാരണം ആ കുട്ടി അതിന്റെ പ്രായം അങ്ങനത്തേതാണ്, ചിലപ്പം അത് പല വഴിക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാറ്റി നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത് പേരന്റ്സിന്റെ കർത്തവ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇത് കണ്ടിട്ട് നമ്മൾ ആ പെൺകുട്ടിയെ ന്യായീകരിക്കുകയാണെന്ന് അത് തന്നെ എനിക്ക്, കാരണം ആ പ്രായത്തിന്റെ ഇത് വെച്ച് നമ്മൾ ന്യായീകരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പിന്നെ തെറ്റാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് പച്ചക്കറിയാണ്, ചീയാണ്, അതൊക്കെ അതൊക്കെ ഒരു എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത്. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്നതില് ഈ കാര്യം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോ അതൊക്കെ സത്യമാണ്. എന്നാ പക്ഷെ ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് നമ്മളെ ഇവിടെ ലീഗലി അല്ലാത്തൊരു സാധനം വന്ന് വലിക്കാന്ന് പറയുന്നത് പുള്ളി പ്രേരിപ്പിക്കുന്നത് ആ അത് തന്നെ. അപ്പം അത് തെറ്റാണ്, അത് ശരിക്കും തെറ്റാണ്. കാരണം അത് നമുക്ക് ഭയങ്കര ശിക്ഷ. കാരണം നമ്മുടെ നാട്ടിലെന്ന് നമ്മുടെ നിയമത്തിൽ അത് ഇല്ലീഗലായിട്ടുള്ള സാധനം ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ്. അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നിങ്ങനെ കാണിക്കുമ്പോൾ അത് അതിന് അഡിക്ഷൻ ആയിട്ട് മാറാൻ വേണ്ടി കുറെ, കാരണം ഇൻസ്റ്റ പോലുള്ള ഇതിനകത്ത് മൊത്തം പിള്ളേരും ഇൻസ്റ്റേഴ്സും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ടും അതും പബ്ലിക്കായി ലൈവ് പോകുന്നത് കൊണ്ടും പുള്ളി ഒരു കുറച്ച് സെലിബ്രേറ്റ് ബ്ലോഗർ ആയതുകൊണ്ടും ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാനൊക്കെ തോന്നും. അത് അതാണ് നമുക്ക് തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഇത് ഉപയോഗിക്കുന്നതിന് പുള്ളി പല റീസൺസും പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ റീസൺസ് പറഞ്ഞെന്ന് പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പുള്ളിക്കാരന്റെ അടുത്ത് പോലീസ് സ്റ്റേഷൻ രംഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. കല 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 കല
എന്തായാലും പോലീസുകാരൊക്കെ നല്ല ചില്ലായിട്ടാണല്ലോ നിൽക്കുന്നത്. പുള്ളി ഭീഷണിപ്പെടുത്തുന്നവരെ ഉണ്ട്. പുള്ളിക്ക് ഭയങ്കര ചില്ലായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. നല്ല ഒരിതായിട്ട് നിൽക്കും. പറഞ്ഞ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയെ പല കേസിലും പിടിച്ചിട്ടുണ്ട്, പുള്ളി ഫൈൻ അടക്കില്ല എന്നൊക്കെ. ഫൈനടക്കില്ല, കാരണം പുള്ളി ചെയ്തത് തെറ്റല്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ ഇത്ര ഉപയോഗിച്ചുകൊണ്ട് കേസിൽ പെട്ടിട്ടുണ്ടെങ്കിലും പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അതാണ് ഇമ്പോർട്ടന്റ് ഇല്ലേ? ആണ്. കാരണം പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് 2 ഗ്രാമാണ് ഇപ്പൊ പിടിച്ചേക്കുന്നത്, അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പേ ഉള്ളൂ. പക്ഷെ പുള്ളി, എനിക്ക് പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി പണ്ട് നല്ലൊരു ഇതിരത്ത് വർക്ക് ചെയ്തോണ്ടിരുന്ന ഷിപ്പിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന പുള്ളിക്കാരൻ അവിടെ ചെറിയ ആക്സിഡന്റ് പറ്റി, തലയ്ക്ക് പരിക്ക് പറ്റി, അങ്ങനെ പുള്ളിക്കാരന് പാരലൈസ് ആയി പോയി ബോഡി. അങ്ങനെയല്ലേ തളർന്നു പോയിട്ട് അങ്ങനെ കിടപ്പിലായിരുന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഈ പുള്ളിയുടെ ജോലി നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സും അങ്ങനെയുള്ള എല്ലാം വിട്ടു. അതിനുശേഷം അവിടെ നിന്നൊരു റിക്കവറി ആയിട്ട് പുള്ളി പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാ. അപ്പം അപ്പോഴുപയോഗിച്ച് പുള്ളി പറയുന്നത് ആ സമയത്ത് ഈ സാധനം ഉപയോഗിച്ചാണ് പുള്ളിക്ക് ഈ ഇതിന്റെ ഉപയോഗം കൊണ്ടാണ് പുള്ളി ജീവിതത്തിലേക്ക് റിക്കവർ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് പുള്ളി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. വേറെ സിഗരറ്റോ അല്ലെങ്കിൽ ലിക്വറോ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇത് മാത്രമേ ആകെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ചിലപ്പം സത്യമായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ കാണിച്ച് ചെയ്തത് ശരിയായില്ല അല്ലേ? ആണ്. കാരണം മെഡിസിനൽ യൂസ് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ആയുർവേദത്തിലെ വിവരമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മുടെ മിക്ക ടാബ്ലറ്റ്സിനകത്തും ഇത് യൂസ് ചെയ്യാറുണ്ട്, കുറെ ടാബ്ലറ്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഉണ്ടുണ്ട്. പക്ഷെ അത് മെഡിക്കൽ പരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല ഫോറിൻ രാജ്യങ്ങളിലും ഇതിന്റെ നമുക്ക് ഇത്ര ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെഡിസിനൽ യൂസ് ഉണ്ട്, റിക്രിയേഷണൽ യൂസ് ഉണ്ട്, കുറെ അടുത്ത് ഇത് ലീഗലാണ്. പിന്നെ ഇന്ത്യ ഇതിനെ ലീഗലൈസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ, ഒന്നോ രണ്ടോ കൊല്ലം മുന്നേ ഉള്ള ഒരു എന്തോ ഒരു ഹൈ ലെവൽ ഡിപ്ലോമാറ്റിക് വോട്ടെടുപ്പിലോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എക്സാക്ട് ആയിട്ടുള്ള ന്യൂസ് തപ്പിപ്പിടിച്ച് ഞാൻ ഒട്ടിച്ചേക്കണ്ടാവേ. അത് തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അല്ലെ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് പോയി ടൈപ്പ് ചെയ്താലും മതി, നിങ്ങൾക്ക് കിട്ടും. അത് ഇത്ര പറയാനുള്ളൂ. നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പുള്ളിക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ പുള്ളി പറയുന്ന കാര്യങ്ങൾ, പക്ഷെ അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇതായിട്ട് പറഞ്ഞ് കാണിച്ചത് ശരിയായില്ല. അതും പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നില്ല. ആ പെൺകുട്ടിയാണ് പുള്ളിക്കാരനെ വിളിച്ച് ഇങ്ങനെ ലൈവിനകത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പം ആ പുള്ളിക്ക് ഈക്വലി തെറ്റുകാരാണ്. പക്ഷെ ആ കുട്ടിയുടെ ഒരു പ്രായം വെച്ചിട്ട് കേസ് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ആ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതുപോലെ പല ഈ നമ്മൾ ഇത് പുറത്തറിയാത്ത കേസുകളും ഉണ്ടാവും. ഇതുപോലെ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സിനിടയിൽ ഇതൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഒരുപാട് ഭയങ്കര കൂടുതലാണ്. എല്ലാം പറഞ്ഞാണ് നടക്കുന്നത്. അത് തന്നെ എല്ലാരും മിക്കം കിളിപേറിയൊക്കെ നടക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ജസ്റ്റ് എല്ലാരും ഒന്ന് സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു അവയർനെസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരൊന്ന് കുറച്ചുകൂടെ കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്കൂൾ ടൈം മുതൽ ഏകദേശം ഒരു 10-9 ക്ലാസ് തൊട്ടേ നല്ലതാണ്. കാരണം ഈ ഇന്ന് രാവിലെ ഏതോ ഒരു ന്യൂസ് ഇവിടെ കണ്ടിരുന്നു, ഒരു 9-ാം ക്ലാസ് കാര്യ കുട്ടിയെ സഹപാഠി തന്നെ ലഹരി മരുന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു 8 ക്ലാസ് തൊട്ടേ ഒരു ഇത് കൊടുത്തിട്ട് വളരെ നല്ലതാണ്. ടീച്ചർമാരും എല്ലാരും ഒരു കെയറിംഗ് ഒക്കെ കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും അണ്ണൻ ഇന്ന് വൈറലായിട്ടുണ്ട്. നമ്മുടെ ഓരോ ദിവസം ഓരോന്നുണ്ട് കേരളത്തില്. എന്താ ചെയ്യാ, ഇന്നലെ മീശ പിരിക്കൽ അണ്ണനായിരുന്നെങ്കിൽ ഇന്ന് താടിയുള്ള അണ്ണനാണ്. എന്തായാലും എല്ലാം കൊള്ളാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.